പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഇപ്രകാരമാണ്, ഇഷ്ടദാനമായി എൻ്റെ മാതാവ് എനിക്ക് തന്ന ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടില്ല. മുദ്ര പേപ്പറിൽ എഴുതി 3 സഹോദരന്മാരിൽ 2 പേർ സാക്ഷികളായി ഒപ്പുവച്ചിട്ടുണ്ട്. നിലവിൽ മാതാവും സാക്ഷികളായ 2 സഹോദരങ്ങളും മരിച്ചുപോയി. ഇഷ്ടദാനമായി തന്ന സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിന് മറ്റുള്ള അനന്തരാവകാശികൾ പ്രശ്നമുണ്ടാക്കിയാൽ ബുദ്ധിമുട്ടാകുമോ? ഈ ഇഷ്ടദാന മുദ്ര പേപ്പറിന് നിയമസാധുതയുണ്ടോ? കൂടാതെ അനന്തരാവകാശത്തിൽ കിട്ടുന്ന ഓഹരി ഇതിൻ്റെ കൂടെയാണോ? ഇതാണ് ചോദ്യം. അതായത്, ഇദ്ദേഹത്തിന് കുറച്ച് ഭൂമി ഇദ്ദേഹത്തിൻ്റെ മാതാവ് ഇഷ്ടദാനമായി മുദ്ര പേപ്പറിൽ എഴുതി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ഇത് പക്ഷേ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിൽ സാക്ഷികളായി ഒപ്പുവച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 3 സഹോദരന്മാരിൽ 2 പേരാണ്. ഇതിൽ പറയാനുള്ളത്, ഇഷ്ടദാനമായി നിങ്ങൾക്ക് നിങ്ങളുടെ മാതാവ് ഭൂമി തന്നിട്ടുണ്ട് എങ്കിൽ അത് രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ഇഷ്ടദാനം നിലനിൽക്കുക. അല്ലാത്തിടത്തോളം കാലം ആ മുദ്രപത്രത്തിന് പ്രത്യേകിച്ച് ആധികാരികത ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഇഷ്ടദാനമായിട്ട് തരികയും അത് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അത് പോക്കുവരവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് ആ ഭൂമി നിങ്ങളുടേതാണ് എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയല്ല, മറ്റെന്താവട്ടെ, ആ വസ്തു നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ആ വസ്തു നിങ്ങളുടേത് അല്ല തന്നെ. നിങ്ങൾ പറഞ്ഞത് പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടദാനമായി മുദ്ര പേപ്പറിൽ എഴുതി തന്ന മാതാവും അതുപോലെ തന്നെ 2 സാക്ഷികളായി ഒപ്പുവച്ചിട്ടുള്ള നിങ്ങളുടെ 2 സഹോദരങ്ങളും മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റു അനന്തരാവകാശികൾ, അതായത് നിങ്ങളുടെ മാതാവിൻ്റെ മറ്റു അനന്തരാവകാശികൾ സമ്മതിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആ വസ്തുവിൽ നിങ്ങളുടെ മറ്റു സഹോദരങ്ങൾക്കുള്ളതുപോലെയുള്ള ഒരു ഓഹരി മാത്രമായിരിക്കും നിയമപരമായി ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മാതാവ് എഴുതി തന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ മുദ്രപത്രത്തിന് ഒരു നിയമസാധുത ഇല്ല എന്ന് ചുരുക്കം.